ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. അപ്പൊ നമ്മുടെ പ്രളയ ദുരന്തത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസത്തിനും അതുപോലെ തന്നെ പുനരധിവാസത്തിനും അനുയോജ്യമായ ബൃഹത്തായൊരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇവിടെ നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിലൊരു പുതിയ കേരളം സൃഷ്ടിക്കലാണ്. വലിയ തകർച്ചയാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ആ തകർന്ന നിലയിലുള്ള അതേ അവസ്ഥ പുനഃസ്ഥാപിക്കലല്ല, ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. ഈ സാഹചര്യത്തിൽ കമ്പോളത്തിൽ നിന്ന് വായ്പയെടുക്കാനുള്ള പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഉള്ള പരിധി ആഭ്യന്തര വരുമാനത്തിന്റെ 3% അതാണ് വായ്പയെടുക്കാനുള്ള പരിധി. അത് 4.5% ഉയർത്താനാണ് ആവശ്യപ്പെടുന്നത്. ഈ തോതിൽ പരിധി ഉയർത്തിയാല് നമുക്ക് 10,500 കോടി രൂപ അധികമായി കമ്പോളത്തിൽ നിന്ന് സമാഹരിക്കാൻ കഴിയും. ഇതോടൊപ്പം പ്രത്യേകമായ ചില പദ്ധതികൾ വേണ്ടി വരും. അതില് നബാർഡിനെ സഹായിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നബാർഡിനോട് അത്തരത്തിലുള്ള ചില പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള സഹായം ചോദിക്കുന്നുണ്ട്. ചില പശ്ചാത്തല സൌകര്യങ്ങൾ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. കൃഷി, ജലസേചനം ഇങ്ങനെയുള്ള അനുബന്ധ മേഖലകളുണ്ട്. സാമൂഹ്യ മേഖലയുണ്ട്. അപ്പൊ അത്തരം മേഖലകളിലുള്ള ദീർഘകാല പദ്ധതികൾ നടപ്പാക്കാനാണ് പ്രത്യേക പദ്ധതി എന്ന രീതിയിലുള്ള സഹായം ചോദിക്കുക. ഇതോടൊപ്പം ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക്, അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനായി പ്രത്യേക പാക്കേജ് വേണം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് ഈ വർഷം പ്രത്യേക പാക്കേജ് വേണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഇക്കാര്യത്തിൽ ഉന്നയിച്ച ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 2,600 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ഇപ്പോ ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം ഒരു മഹാപ്രളയം നമുക്ക് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസം, പുനരധിവാസം, പുനർനിർമ്മാണം ഇവയെല്ലാം ചർച്ച ചെയ്യുന്നതിനായി 30 ആഗസ്റ്റിന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോ പ്രളയബാധിത പ്രദേശങ്ങളിലെ വായ്പകൾക്ക് സാധാരണഗതിയിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്ക് വായ്പകൾക്ക് ഇത് വാണിജ്യ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കുമെല്ലാം ബാധകമായിട്ടുള്ളതാണ്. ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ടാണത് മാറുക. പക്ഷെ അതോടൊപ്പം ആളുകൾ വായ്പയെടുക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല, പലരും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുക്കുന്നുണ്ട്. അത്തരം ചില ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാട് കുറച്ചൊരു വിഷമകരമായിട്ടുള്ളതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി
ഇത്തരം സ്ഥാപനങ്ങളുടെ ആളുകൾ അവരുടെ അടക്കേണ്ട സംഖ്യ ചോദിക്കുന്ന നിലയുണ്ട്. അപ്പോൾ വായ്പാ കുടിശ്ശിക ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് അടക്കാൻ പ്രയാസം ഉണ്ടാകുമല്ലോ ഇപ്പോഴത്തെ നിലയിൽ. അപ്പോൾ അത്തരം ഒരു ശ്രമം ഈ സാഹചര്യത്തിൽ നടത്താൻ പാടില്ല. അതിൽ നിന്ന് അവർ പിന്തിരിയണം. പൊതുവിൽ മൊറട്ടോറിയം ഒരു നിശ്ചിത കാലത്തേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് സമീപനം സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ വിഷമത്തിൽ സഹായിക്കാൻ ലോകമെങ്ങുമുള്ള മലയാളികൾ തയ്യാറാവുകയാണ്. ഇപ്പം നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ സെക്കൻഡ് ഹോമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളെ അവർ പരിഗണിക്കുന്നത്. ഇവിടെയുള്ള പല കുടുംബങ്ങളുടെയും യഥാർത്ഥ മനസ്ഥിതി അതാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലെ സർക്കാരുകളും ആ നിലയിൽ തന്നെയാണ് മലയാളികളെ കാണുന്നത്. ഈ മലയാളികളുടെ ഒരു പ്രത്യേകത, ഈ ഗൾഫിലെ ഏതാനും ജോലിക്കാർ മാത്രമല്ല അവർ, ഗൾഫിലുള്ള ജനസംഖ്യയെയും വീടുകളെയും എടുത്താൽ പല വീടുകളുമായിട്ട് പോലും ഒരു മലയാളി ബന്ധമുണ്ടാകും. പലതരത്തിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുണ്ട്. അപ്പോൾ ഒരു മലയാളി ടച്ച് എല്ലാ കാര്യത്തിലും ഈ ഗൾഫിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മളെ ഈ ദുരിതത്തിൽ നമ്മളെപ്പോലെ തന്നെ ഒരു വികാരം കൊള്ളുന്നവരാണ് ഗൾഫിലുള്ള ആളുകൾ. നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർ നമ്മളെ സഹായിക്കാൻ തയ്യാറാകുന്നതുപോലെ തന്നെ നമ്മെ സഹായിക്കാൻ തയ്യാറാകുന്നവരാണവർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പലരും പലതരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക കാര്യം, UAE ഗവൺമെന്റ് നമ്മളുടെ ഈ വിഷമത്തിൽ പങ്കുചേരാനും സഹായിക്കാനും തയ്യാറായിട്ടുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് UAE-യിലെ ക്രൗൺ പ്രിൻസ് സംസാരിച്ചിട്ടുമുണ്ട്. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യം, അബുദാബി ക്രൗൺ പ്രിൻസ് ആണ് അദ്ദേഹം. ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ഓഫ് UAE ആർമഡ് ഫോഴ്സസ് ആണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ UAE-യുടെ സഹായമായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തെ സഹായിക്കാൻ $100 million ആണ്, 700 കോടി രൂപയാണ്. ഇന്ത്യൻ റുപ്പിയിലെടുത്താൽ 700 കോടി രൂപ. ആ 700 കോടി രൂപയുടെ സഹായം കേരളത്തിന് നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വിഷമം മനസ്സിലാക്കിയുള്ള ഒരു സഹായ വാഗ്ദാനമാണ്. ഇത്തരമൊരു തീരുമാനമെടുക്കാൻ തയ്യാറായ UAE-യുടെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ, അതേപോലെ വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അതോടൊപ്പം പ്രധാനമന്ത്രിയോട് സംസാരിച്ച അബുദാബി ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും ക്രൗൺ പ്രിൻസും UAE ആർമഡ് ഫോഴ്സസിന്റെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ഇവരോടെല്ലാമുള്ള കൃതജ്ഞത, UAE ഗവൺമെന്റിനോടുള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ
മലയാളികൾക്ക് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും രേഖപ്പെടുത്തട്ടെ. ഈ വിവരങ്ങളെല്ലാം പ്രധാനമന്ത്രിയോട് സംസാരിച്ചു എന്നുള്ളതും, ഇത്ര തുകയാണ് കേരളത്തിന് സഹായമായി നൽകാൻ പോകുന്നത് എന്നതും, ഇന്ന് കാലത്ത് പെരുന്നാൾ ആശംസ അറിയിക്കാൻ വേണ്ടി ക്രൗൺ പ്രിൻസ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നിഹാനെ നമ്മുടെ കേരളീയനായ ശ്രീ യൂസഫ് അലി കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, പ്രധാനമന്ത്രിയുടെ അടുത്ത് തന്നെ സംസാരിച്ചിട്ട് ഇങ്ങനെ സഹായിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെയൊരു സഹായ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും നമുക്ക് നല്ല കരുത്ത് പകരുന്ന ഒന്നാണ്. ലോക സമൂഹം നമ്മോടൊപ്പമുണ്ട് എന്ന ഒരു കരുത്താണ് അതിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നത്.